ഹേമ കമ്മിറ്റി റിപ്പോർട്ട് തരംഗം മലയാള സിനിമയിൽ ഉടനീളം മലയടിക്കുകയാണ് ഈ സമയത്ത് എല്ലാവരും ഭാവനയ്ക്കൊപ്പം നിൽക്കുന്നു ആ താരത്തിൻ്റെ കടന്നുപോയ കാലത്തെക്കുറിച്ച് കാലത്തെക്കുറിച്ചോർത്ത് വേദനിക്കുന്നു നാം കൈയ്യടിച്ച് ആഘോഷമാക്കിയ പല താരങ്ങളെയും പ്രതികൂട്ടിൽ കാണുമ്പോൾ വല്ലാത്തൊരു മരവിപ്പാണ് തോന്നുന്നത് വർഷങ്ങൾക്ക് മുന്നേ ദിലീപിന്റെ പേര് ഒരു ടാഗ് ലൈനോടെ മാധ്യമങ്ങളിൽ നിറഞ്ഞപ്പോഴും ഇതേ മരവിപ്പായിരുന്നു ആക്രമിക്കപ്പെട്ട നടി എന്ന് പലപ്പോഴായി വിളിച്ചിട്ടുണ്ടെങ്കിലും ഇന്നും നിരവധി നടികളാണ് ആക്രമിക്കപ്പെട്ടതെന്ന് പുറത്തു വന്നുകൊണ്ടേയിരിക്കുന്നു ഭാവനയുടെ പഴയൊരു അഭിമുഖത്തിന്റെ ചില ഭാഗങ്ങൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വളരെ വലിയൊരു ചർച്ചാ വിഷയമായി മാറുകയാണ് ചില സാഹചര്യങ്ങളിൽ വല്ലാത്തൊരു ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട് നിരന്തരം സിനിമകൾ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ പോലും ഞാൻ ഭയങ്കര ബ്ലാങ്ക് ആയിട്ടുണ്ട് അടുത്തത് എന്താണ് ചെയ്യുക എന്നറിയാതെ നിന്നിട്ടുമുണ്ട് മൂഡ്സ്വിങ്സും മറ്റ് പലതരത്തിലുള്ള ചിന്തകളും വന്നുകൊണ്ടേയിരുന്നു ആ ഫീലിങ്സിൽ മാറ്റങ്ങൾ വന്നുകൊണ്ടേയിരിക്കും ചിലപ്പോൾ ആ ബുദ്ധിമുട്ട് മാറും ചിലപ്പോൾ പിന്നെയും പ്രതിസന്ധികൾ അലട്ടും പൊതുവെ എല്ലാവരും വാനോളം പുകഴ്ത്തുന്ന ഒരു കാര്യമാണ് ഭാവനയുടെ തിരിച്ചുവരവും തൻ്റെ നീതിക്ക് വേണ്ടിയുള്ള താരത്തിന്റെ പോരാട്ടവും തിരിച്ചുപരവലിൽ വളരെ ബോൾഡായ ഒരു ഭാവനയാണ് പുറമേ നിന്നും കാണുന്നവർക്ക് കാണാൻ സാധിക്കുന്നത് എന്നാൽ ഉള്ളിൻ്റെ ഉള്ളിൽ ഭാവന അനുഭവിക്കുന്ന ഒരു മാനസിക സംഘർഷങ്ങൾ അല്പം വലുത് തന്നെയായിരിക്കും ഒരു ചിരിക്കുന്ന ഫോട്ടോ പോസ്റ്റ് ചെയ്തതിനാൽ ഒരിക്കലും ഭാവന സന്തോഷവതിയാണെന്ന് ആർക്കും വിലയിരുത്താൻ സാധിക്കില്ല ഒരിക്കലും ഒരാളെയും പുറത്തുനിന്ന് ജഡ്ജ് ചെയ്യാൻ സാധിക്കില്ല ഒരു ചിരിക്കുന്ന ഫോട്ടോ പോസ്റ്റ് ചെയ്തതുകൊണ്ടോ വീഡിയോ അപ്ലോഡ് ചെയ്തതുകൊണ്ടോ അവർ ഹാപ്പിയാണെന്ന് പറയാനും സാധിക്കില്ല ചിലപ്പോൾ ആ ഒരു ദിവസമായിരിക്കും കൂടുതൽ സന്തോഷത്തോടെ ഇരിക്കുന്നത് ചില ദിവസങ്ങളിൽ അതിൻ്റെ ഓപ്പോസിറ്റ് ഫീലിങ്സ് ആയിരിക്കും എനിക്ക് എല്ലാ മനുഷ്യർക്കും ഇത്തരം മാനസിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാവുന്നതാണ് എനിക്കും അത് വളരെയധികമുണ്ട് പിന്നെ ഇതൊന്നും പുറത്തു കാണിച്ച് നടക്കാൻ സാധിക്കില്ലല്ലോ താൻ കടന്നുപോയ മാനസിക സംഘർഷങ്ങൾ ഏതൊരു മനുഷ്യനും ഉണ്ടാവുന്നതാണ് അതിൽ നിന്നും പുറത്തു വരുന്നത് അത്ര എളുപ്പമല്ല എന്നും രാവിലെ എഴുന്നേൽക്കുന്നത് ഇന്നെല്ലാം ശരിയാക്കാം എന്ന ധാരണയിലല്ല ചില കാര്യങ്ങൾ അത് മനസ്സിൽ തന്നെ ഒരു നോവായി നിൽക്കും എൻ്റെ അച്ഛൻ മരിച്ചിട്ട് എട്ട് വർഷമായി എല്ലാവരും പറയും ഇതെല്ലാം പതിയെ മറക്കുമെന്ന് പക്ഷെ അച്ഛൻ കൂടെയില്ല എന്നത് ഇന്നും ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു വേദനയായി നിൽക്കുന്നുണ്ട് അതൊരുപക്ഷേ ഞാൻ മരിക്കുന്നത് വരെ എൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ടാകും അതിൽ നിന്നും പൂർണ്ണമായും മാറി ഹാപ്പിയായി ജീവിക്കാം എന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല അതുപോലെ തന്നെയാണ് എല്ലാ കാര്യങ്ങളും ആ മുറിവുകളും വേദനകളും ജീവിത അവസാനം വരെ ഉണ്ടാകും എന്നതെന്നാണ് ഭാവന പറയുന്നത്